ഒരിക്കലും ഈ വീഡിയോ ചെയ്യുന്നത് ആരെ കുറ്റപ്പെടുത്താനോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഒരു വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ഇപ്പൊ നാട്ടിൽ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ തന്നെയാണ് ഓരോ മഴക്കാലത്തും ഓരോ ദുരന്തങ്ങളും നമ്മുടെ കേരളത്തിൽ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കേൾപ്പിച്ചു തരാം. അപ്പോഴാണ് ഈ ഉരുൾപൊട്ടി വന്നത്, ഈ മരമൊക്കെ വന്നത് ഇവിടെ നിന്നാണ്. അത് ആ കിടക്കുന്ന മരമൊക്കെ ഇവിടെയാണ്, ഇവിടെ നിന്ന് വന്നാണ്. മാറി താമസം സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പോകണം. രാവിലെ ഭയങ്കര ഇതൊക്കെ മൂടിയിരുന്നു, ഈ പാലൊക്കെ മൂടിയിട്ടാ വെള്ളം വന്നത്. മഴ പെയ്താലുള്ളൊരു അപകടമുണ്ടോ? അപകടമുണ്ട്, ഇനി പൊട്ടാണ്ട് സംഗതി. മുകളിൽ ഇപ്പൊ ഒരു ഭാഗം പൊട്ടി വന്നിട്ടുള്ളൂ, ഇനി പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് മുണ്ടക്കൈ മേഖലയിൽ. ഓൾറെഡി ഈ വൻ അപകടം ഉണ്ടാവണേക്കാട്ട് മുമ്പ് തന്നെ ന്യൂസ് ചാനലുകൾ എല്ലായിടത്തും പറയുന്നുണ്ട്, അവിടെ ഇരുന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്, ചെറിയൊരു ഉരുൾപൊട്ടലിലൂടെ ഈ പറഞ്ഞ അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറി, അവിടുത്തെ പഞ്ചായത്ത് ഇടപെട്ട് ഈ നാട്ടുകാരെ മാറ്റി. അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരെ അതിന് രക്ഷപ്പെട്ടു രക്ഷപ്പെടുത്തി എന്നൊക്കെ ഇവർ പറയുന്നത്. ആ കുറച്ച് ആൾക്കാരല്ലാതെ ഓൾറെഡി ഇപ്പൊ ഉരുൾപൊട്ടിയ സ്ഥലവും പണ്ട് ഉരുൾപൊട്ടിയ സ്ഥലവും തമ്മിൽ 1500 കിലോമീറ്റർ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി. 2020 പറഞ്ഞ ഒരു റിപ്പോർട്ട് പ്രകാരം ഓൾറെഡി വയനാട്ടിൽ ലാൻഡ്സ്ലൈഡ്സ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കൂടുതൽ തന്നെയാണ്. അതേപോലെ തന്നെ 4000 കുടുംബങ്ങൾക്ക് അവിടെ ലാൻഡ്സ്ലൈഡ് ഭീഷണി ഉണ്ട് എന്നുള്ള കേസ്. അപ്പൊ ഈ പഞ്ചായത്ത് ഇടപെട്ട് ഇത്രയും വലിയ കനത്ത മഴയും ചെറിയ ലാൻഡ്സ്ലൈഡും ഉണ്ടാകുമ്പോൾ ന്യൂസ് ചാനൽ അലർട്ട് കൊടുക്കുമ്പോൾ എല്ലായിടത്തും അലർട്ട് കൊടുക്കുമ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് ഇടപെട്ട് കുറച്ചെങ്കിലും ആൾക്കാർ അവിടെ നിന്ന് മാറ്റിയായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. അതായത് ഒന്നും ഒരിക്കലും കൈ കഴിയാൻ പറ്റില്ല, ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇതൊക്കെ കേട്ടിട്ട്?